വണ്ടി ഓടിക്കുന്ന ചേട്ടന് നല്ല ക്ഷമയുണ്ട്. ആരെവിടുന്ന് കൈ കാണിച്ചാലും കേറ്റും. അതാണ് ഈ ബോട്ടിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലൊക്കെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കൈ കാണിച്ചാൽ നടത്തത്തില്ല. എന്തായാലും ഈ വീഡിയോ ഇത്തിരി വലിയ വീഡിയോ ആയിരിക്കും, കാണാൻ ഒരു ഒരു രസമുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ടെങ്കിലാണ് എടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഏവിയേഷൻ മൈൻഡ്സിന്റെ ഒരു പുതിയ 360 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെ, അതായത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടർനീത്തുള്ള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ ഒരു ബോട്ടാണ്. അതിൽ നമ്മൾ കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആലപ്പുഴയ്ക്കാണ് പോകാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കാഴ്ചയിലേക്ക് പോകാം. നമ്മൾ ആദ്യം ബോട്ടിൽ കയറുന്നത്, ബാക്കിയുള്ളത് ബോട്ടിലെ വിശേഷങ്ങൾ ബോട്ടിൽ വെച്ച് തന്നെ പറയാം. നമ്മുടെ ബോട്ട് ബോട്ടെട്ടിൽ നിന്ന് വിട്ടു. കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേന് നമുക്കിവിടെ എന്താ പറയുന്നത്, ഒരു പാലം, അതായത് നടപ്പാലമാണ്, പക്ഷെ ബോട്ട് വരുമ്പോഴത്തേന് അത് പൊക്കും. അത് എങ്ങനെയാണെന്നുള്ളത് കണ്ടോളൂ. പിന്നെ നമ്മുടെ എൻഡ് ഓഫ് ജേർണി ഇത് കോട്ടയം ടു ആലപ്പുഴയാണ്. 28 rupees ആണ്, 29 എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്, പക്ഷെ 28 ആണ്. അപ്പൊ നമ്മുടെ പാലം എന്തായാലും ഒന്ന് കണ്ടോളൂ. ഇപ്പം നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു തോട്ടിക്കുടാണോ ആറ്റുകുടാണോ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ നല്ല വീതി ഉള്ള ഒരു സ്ഥലമാണ്. രണ്ട് സൈഡും ഒരുപാട് ബോട്ട് ജെട്ടികൾ സൈഡിലുണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല, ഇതിന് ആക്ച്വലി സ്റ്റോപ്പിംഗ് പോയിന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എല്ലായിടത്തും നിർത്തത്തില്ല, ഇനി ആളുള്ളിടത്ത് നിർത്തുമെന്ന് അറിയത്തില്ല. നമുക്ക് പോകുന്ന വഴിയിൽ കാണാം. ഒരു പക്ക ഗ്രാമത്തിൽ കൂടെ ആണ് ഇപ്പൊ പോകുന്നത്. കോട്ടയം ടൗണിൻ്റെ അത് തന്നെ ഉള്ളൊരു പോർഷനാണ്, പക്ഷെ പക്ക ഗ്രാമത്തിൽ കൂടെ ആണ് ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് തുണി അരയ്ക്കുന്നു, കുളിക്കുന്നു, നീന്തി കളിക്കുന്നു, താറാവുണ്ട്, കടൽക്കാക്കയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാം. ഇനി കൂടുതൽ കാഴ്ചകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇപ്പോഴേ പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. ഓക്കെ, എന്തായാലും കണ്ടോളൂ. ബാക്കിയുള്ളത് നമുക്ക് പുറകെ കാണാം. ഇനി അടുത്ത ഒരു എന്താ പറയുന്നത്, ഇങ്ങനെ നടപ്പാലം പൊക്കുന്നതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അങ്ങോട്ട് അവിടെ വരുമ്പോഴേ പൊക്കത്തുള്ളൂ. വീണ്ടും അടുത്ത ഒരു പാലം അതിങ്ങനെ പൊക്കിയിരിക്കുന്നു. പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ ഏരിയയിലുള്ള കൂടുതലും ചേച്ചിമാരാണ് ആക്ച്വലി ഇത് പാലം പൊക്കുന്നത്. ചേട്ടന്മാരാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്, പക്ഷെ ഇതിപ്പോ നമ്മുടെ മൂന്നാമത്തെ പാലമാണ്. മൂന്നാമത്തെ പാലവും ചേച്ചിമാരാണ് പൊക്കുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത പാലമുണ്ട്. ഇത്തിരി ആയാസപ്പെട്ടാണ് പൊക്കുന്നത്, അത്ര ഈസി ഒന്നും അല്ല കേട്ടോ. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ, ചേച്ചിമാരെ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഒന്ന് കണ്ടുപോക്ക്. വീണ്ടും അടുത്ത നടപ്പാലം പൊക്കിയിരിക്കുകയാണ്. പക്ഷെ അതിച്ചിരി വലിയ പാലമാണ്, എനിക്ക് തോന്നുന്നു ഒരു ഓട്ടോറിക്ഷയൊക്കെ പോകുന്ന സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ പൊക്കിയതും ഒരു ചേച്ചിയാണ്. വീണ്ടും ഇതൊക്കെ ഏതാ സ്ഥലം എന്നറിയത്തില്ല, എന്തും സ്ഥലം എഴുതി വെച്ചിട്ടില്ല. നമുക്ക് പഴയ വീടുകൾ ഒരുപാട് കാണാൻ പറ്റും. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ബോട്ട് വരുന്നുണ്ട്.
അതൊരു വലിയ ബോട്ടാണ്. അത് സർക്കാരിന്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല, കണ്ടിട്ട് സർക്കാരിന്റെ പോലെ ഉണ്ട്. എന്തായാലും ഈ ഇത്തിരി വലിയ പാലം എന്ന് പറഞ്ഞാണ് കണ്ടോളൂ. ആ കാണുന്ന സർക്കാരിന്റെ ബോട്ട് തന്നെയാണ്. നമ്മൾ ഇച്ചിരി കൂടെ അടുത്ത് ചെല്ലുമ്പോൾ ഉള്ള കാഴ്ച കാണിക്കാം. അതിങ്ങനെ എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്നുണ്ട്. നമ്മൾ അവിടെ നിർത്തുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും നോക്കാം. അത് സർക്കാരിന്റെ ബോട്ട് തന്നെയാണ്, നമുക്ക് കാണാം. SWTD എന്ന് പറഞ്ഞു. കുറെ ചേട്ടന്മാര് ഇതിലോട്ട് കയറാനാണോ എന്തെങ്കിലും സാധനം തരാനാണോ എന്നറിയത്തില്ല. എന്തായാലും ഏതോ ഒരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. SWTD അതായത് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, അവരുടെയാണ് ഈ ബോട്ട്. ഈ ബോട്ട് എന്ന് മാത്രമല്ല ഒരുപാട് ബോട്ട്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഇതിപ്പം കോട്ടയം ടു ആലപ്പുഴ ബോട്ടാണ്. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്താണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഏതോ വേറെ ഏതോ ഒരു പോയിന്റിലേക്ക് വരുന്നതാണ്. ഇതിന്റെ ടൈമിംഗ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കറക്റ്റ് ആയിട്ട്. റേറ്റ് ഞാൻ പറഞ്ഞല്ലോ 28 rupees ആണ് കോട്ടയം ടു ആലപ്പുഴ, ആലപ്പുഴ ടു കോട്ടയം. 29 ആണ് എന്നോട് വേറൊരാൾ പറഞ്ഞത്, പക്ഷെ 28 ആണ്. ഒരുപാട് നടപ്പാലം ഇങ്ങനെ പൊക്കിയിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി 2-3 പാലം കണ്ടുകൊണ്ട്, ഞാൻ ആ പാലങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ. ഇനി നമ്മൾ ഈ തോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ആറ്റിൽ നിന്ന് നമ്മൾ അടുത്ത വലിയൊരു ഇതിലേക്ക് കായലിലേക്ക് കയറുമ്പോൾ ഞാൻ കാണിക്കാം. ഇല്ലെങ്കിൽ ഇടയിലുള്ള എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടെങ്കിൽ അത് കാണിക്കാം. അതുകൊണ്ട് ഈ നടപ്പാലം പൊക്കുന്നത് ഒരു ചേട്ടനാണ്. ഇത് ആരാണ് ഇത് ഏറ്റെടുത്തും ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഏതെങ്കിലും വീട്ടുകാരാണോ നാട്ടുകാരാണോ അല്ലെങ്കിൽ ടൂറിസം വകുപ്പിന്റെ ആളുകളാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നടപ്പാലങ്ങൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ബോട്ടുകൾ വരുമ്പോൾ. അതിനു വേണ്ടിയിട്ട് ഒരാൾ മെനക്കെട്ട് നിൽക്കണം. ബോട്ടുകൾ കാരണം ഇവിടെ കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബാക്കി വീണ്ടും കാഴ്ചകളിലേക്ക്. ഇപ്പൊ നമ്മള് കുളവാഴ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്. അത് ഭയങ്കര ഇഷ്യൂ ഉള്ള കാര്യമാണ്. ആക്ച്വലി ഡേഞ്ചറസ് ആണ്, അല്ലെങ്കിൽ മെക്കാനിക്കലി പ്രശ്നം വരുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ അകത്ത് ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. എപ്പോഴും പറയുന്നത് പോലെ പ്ലാസ്റ്റിക് വലിച്ചു വാരി മറ്റേ നമ്മുടെ എന്താ പറയുന്ന എല്ലാം നശിപ്പിക്കുക എന്നുള്ള രീതിയാണ്. എന്തായാലും കുളവാഴ കണ്ടോളൂ, നല്ല പൂത്തുറഞ്ഞിരിക്കുന്ന കുളവാഴകളാണ്. പുല്ല് കയറി കിടക്ക, അത് ആക്ച്വലി ഇടിച്ചു തള്ളുമായിരുന്നു. നമ്മുടെ രണ്ട് സൈഡിലും എന്താ പറയുന്നത് നെൽകൃഷിയാണ്. നല്ല പാടം, പാടം എന്ന് പറഞ്ഞാല് കുഞ്ചപ്പാടം പോലെ ഏക്കർ കണക്കിന് നമുക്ക് കാണാം. രണ്ട് സൈഡിലും ഉണ്ട് നല്ല കാഴ്ചകളാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. എവിടേക്കോ തട്ടുന്നു മുട്ടുന്നു കിടക്കുന്നൊക്കെ സൗണ്ട് കേട്ടു. എന്താണെന്നുള്ളത് ഞാൻ നോക്കണമെന്ന് തോന്നുന്നു. ഒരുപാട് തെർമോകോൾ ബോക്സ്, ഒരുപാട് ബോട്ടില്. അത് ഈ ബോട്ടിൽ വരുമ്പം ആരെങ്കിലും അവിടെ എറിയുന്നതും ആവാം. കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ ഇഷ്ടം പോലെ കിടപ്പാണ്. തെർമോകോൾ ബോക്സ്, കിളികൾ ഒരുപാടുണ്ട്. അത് എന്ത് കിളികളാണ്, അത് കൊക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ കൊക്കിന്റെ തന്നെ വെറൈറ്റികളുണ്ട്, പല കിളികളുണ്ട്. കൊക്കിന്റെ കൂട്ടിരിക്കുന്ന വേറെ കിളികളുണ്ട്, അതൊക്കെ ഏതാണെന്ന് നമുക്ക് അറിയുന്നില്ല. ആരുടെയോ ബാഗ് വെള്ളത്തിൽ കിടക്കുന്നു. വീട്ടിൽ കള്ളിഷാപ്പുണ്ട്, ബോട്ടെ വരുന്നവർ നടത്തി കുടിക്കുമായിരിക്കും, അറിയത്തില്ല. നമ്മളിനി ഇങ്ങനെ പോയി പോയി കായലിലേക്ക് കയറാൻ പോവാണ്. നമ്മളിപ്പം ഇത്തിരിയും കൂടെ വലിയൊരു എന്താ പറയുന്ന കായൽ പോലെ ഒരു സ്ഥലത്തേക്ക് കയറുകയാണ്. എവിടേക്കാണ് കയറുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ എല്ലാം പായൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് JCB പോലത്തെ ഇത് വെച്ച്. ഇങ്ങൻ്റെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ചെളി വാരുകയാണ്. ചെളിയും പായലും എല്ലാം വാരി ആ സൈഡിൽ കൊണ്ട്. അപ്പൊ ഇത്രയും ഭാഗം നല്ല ക്ലിയറായി. നല്ല ഭയങ്കര വീതിയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്ന് കയറിയത്. ഇതിന്റെ ഒന്നും പേരറിയത്തില്ല. പേരറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക.
കാരണം നമ്മളെ ഗൂഗിള് നോക്കിയിട്ടും അതിന്റെ അത് പേരൊന്നും കാണിക്കുന്നില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇവിടെ ബോട്ട് കെട്ടി ഒന്നും കാണുന്നില്ല, നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകുന്നു തോന്നുന്നു. രണ്ട് സൈഡിലും പുഞ്ചപ്പാടമാണ്, അതിന്റെ ഇടയില് തെങ്ങുകളാണ്. എന്താ ഈ വരമ്പുകളുള്ള ഭാഗത്ത് തെങ്ങുകൾ, അവിടെ ഒരുപാട് ടൈപ്പ് കിളികൾ, ഇഷ്ടം പോലെ ടൈപ്പ് കിളികളെ കാണും. ഉപ്പ് പോലൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ കടൽക്കാക്ക പോലെ ഇരിക്കും. കണ്ട ആ ഒരു കടൽക്കാക്ക പറഞ്ഞു പോകുന്നുണ്ടോ? അല്ല, സ്മൂത്ത് ലാൻഡിംഗ് ആണ് വെള്ളത്തിലേക്ക് ആ ലാൻഡ് ചെയ്തു. കൊക്കിന്റെ ഒക്കെ സൈസ്, ചില കൊക്കിന്റെ ഒക്കെ സൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാ. അത് ഏത് ടൈപ്പ് കൊക്കാന്ന് എനിക്കറിയത്തില്ല, സാധാരണ കാണുന്ന കൊക്കിനെ കാട്ടും ഭയങ്കര വലുതാണ് മൊത്തത്തിലുള്ള സൈസ്. ഇപ്പൊ നല്ല വീതിയുള്ള ഒരു കായൽപ്പരപ്പ് പോലത്തെ ഒരു സ്ഥലത്തോടാണ് പോകുന്നത്. നിങ്ങൾക്ക് അവിടേക്ക് നോക്കിയാൽ കാണാമെന്ന് എനിക്കറിയത്തില്ല, എന്ത് കിളിയാണെന്ന് എനിക്കറിയത്തില്ല. അതിനൊരു നീല കളറാണ്, പക്ഷെ ഡാർക്ക് നീല, നല്ല രസമുണ്ട്, ഒരുപാടെണ്ണമുണ്ട് അവിടെ. അതുപോലെ തന്നെ കൊക്കുണ്ട്, കൊക്കിന്റെയൊക്കെ എന്ന് പറഞ്ഞാല് സൈസ് ഭയങ്കര വലുതാണ്. കണ്ടത് കണ്ട ഒരു നീർക്കാക്ക പറന്നു പോകുന്നത്, മീനിനെ കിട്ടി, ഒരു വലിയൊരു മീനിനെ കിട്ടി, അതിനെ കൊണ്ട് എവിടെയോ പോയിരുന്നു കഴിക്കാൻ പോവാല്ല, അതാണ്ട് വെള്ളത്തിൽ തന്നെ. അങ്ങനെയുള്ളത് ഒരുപാട് കിളികളെ കാണാം. ശരിക്കും പറഞ്ഞാല് ഫാമിലി ആയിട്ട് ഒരു അഞ്ചു പേര് വന്നാൽ പോലും 100 രൂപ അല്ലെങ്കിൽ 120 രൂപ ആകത്തുള്ളൂ. അക്ഷയതിരുവൻ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോ പോകുന്നിടത്തോട്ട് ഒരുപാട് ഹൗസ് ബോട്ട്സ് ഉണ്ട്. ആ ഹൗസ് ബോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാ സ്ഥലം എന്ന് എനിക്കറിയത്തില്ല, അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. നമ്മളിപ്പോ വേമ്പനാട് കായലിൽ എത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരുപാട് പേര് വലയിട്ട് മീൻ പിടിക്കുന്നവരുണ്ട്, ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നവരുണ്ട്. കിളികളെന്ന് പറഞ്ഞാല് അസാധ്യം, നമ്മൾ എന്താ പറയുക, വർണ്ണിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് കിളികളാണ്. ചില കൊക്കിനെയൊക്കെ കണ്ട, കൊക്കാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, കൊക്കിന്റെ കഴുത്ത്, നീർക്കാക്കയുടെ ശരീരത്തിന്റെ കളറ്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് നല്ല പരുന്തിന്റെ കണക്ക് നല്ല വീതിയുള്ള എന്താ ചിറക്. എന്റെ ഇടതുവശത്ത് നിങ്ങൾക്ക് ആ ടൈപ്പ് കൊക്കിനെ കാണാൻ പറ്റുമോന്ന് എനിക്കറിയത്തില്ല, പുല്ലിന്റെ ഇടയിൽ ഇരിപ്പുണ്ട്. അടിപൊളി. ഇനി നമുക്ക് ഹൗസ് ബോട്ടാണ് കാണാൻ പോകുന്നത്, അവിടെ ചെല്ലുമ്പോൾ ബാക്കി പറയാം. നിങ്ങൾ കാണാം നമ്മുടെ ബോട്ടിന്റെ ഫ്രണ്ടില് കുറച്ച് ഹൗസ് ബോട്ട്സ് പോകുന്നുണ്ട്. നമ്മുടെ ഇടതുവശത്തായിട്ട് ഫ്രണ്ടില്, ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ റൈറ്റിൽ ഇങ്ങനെ ക്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ബോട്ട് ഇത്തിരി വലുതാണ്, എന്റെ ഫ്രണ്ടിൽ കാണുന്ന ബോട്ട് ഇത്തിരി വലുതാണ്. അവര് ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് ആളുകളെ എല്ലാം പുറത്തിറങ്ങി നടക്കാനൊക്കെ വിടുന്നുണ്ട്. കുറച്ച് പേര് ഫിഷിങ്ങിനൊക്കെ പോകുന്നുണ്ട്. നമ്മളിപ്പോ വന്ന വഴിയിൽ കുറെ കണ്ടായിരുന്നു, പക്ഷെ ആ വെള്ളത്തില് നമ്മളോട് അടുത്ത് വന്നത് ഈ ഒരു ബോട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നും വരുന്നുണ്ട്. നോക്കട്ടെ അവരടുത്ത് വരുമോ നോക്കട്ടെ, അവരിങ്ങനെ അങ്ങോട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുക. നമ്മളിത്തിരി ദൂരെ കൂടെ പോകുന്നത്, അവരുടെ അടുത്തോട്ട് പോകുന്നില്ല. നമ്മൾ അവരുടെ അടുത്ത് വന്നപ്പോ നമ്മൾ റൈറ്റിലോട്ടായി, അവര് ലെഫ്റ്റിലോട്ടായി. ഇനി പോകുന്ന വെള്ളത്തിന്റെ എന്തെങ്കിലും കാര്യമാണോന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം നമുക്ക് ആ ബോട്ട് ഒന്ന് കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ആ ബോട്ടിന് ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇഷ്ടം ബോട്ടാ. ആ ബോട്ടിനൊക്കെ എന്ത് വിലയാവുമെന്ന് എനിക്ക് അറിയത്തില്ല, അറിയാവുന്നവർ താരെ കമന്റ് ചെയ്യണേ. സാധാരണ ഒരു ഹൗസ് ബോട്ടിനൊക്കെ എന്ത് റേറ്റ് ആവുക? ഫുള്ള് പരമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനകത്ത് വെള്ളം കയറുമെന്ന് അറിയത്തില്ല. വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് അതിന്റെ ഒരു കാഴ്ച നമ്മളെ കണ്ടു നോക്കാം. നമുക്ക് രണ്ട് സൈഡിലേക്ക് ഇലക്ട്രിസിറ്റിയുടെ ഒരു ലൈൻ കൊടുത്തിട്ട് അതിന്റെ അകത്ത് കുറഞ്ഞത് ഒരു 500 കിളി കാണും. അത് ഏതോ ഒരു ദേശാടന കിളിയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പ്രാവിന്റെ കൂടെ ആയിരിക്കണം, പക്ഷെ പ്രാവല്ല, അത് പറന്നു പോകുന്ന എനിക്കറിയത്തില്ല. എന്തായാലും ബോട്ട് അവിടെ വരുമ്പോഴത്തേന് നല്ലൊരു കാഴ്ചയായിരിക്കും, നമുക്കത് കണ്ടാലോ. കണ്ടത് കണ്ടിട്ട് സീകളിലാണെന്ന് തോന്നുന്നു. സീകൾ എന്ന് പറഞ്ഞ സാധനം അതാണ്. സീകൾ എന്ന് പറയുന്നത് കടൽ കാക്കയെന്നോ എന്തോ അങ്ങനെ എന്തോ ആണ് മലയാളത്തിൽ പറയുന്നത്. സീകളിന്റെ കറക്റ്റ് മലയാളം എനിക്കറിയത്തില്ല. നമ്മുടെ ബോട്ടിന് പൊന്നേ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക, എല്ലാ സൈഡിലും ഇങ്ങനെ അതെല്ലാം കൂടെ പറന്നു പൊങ്ങിയായിരുന്നു. ആ വള്ളിയെന്നല്ല, അത് വയറേന്ന്. നമുക്ക് ഫ്രണ്ടിലും ഒരു ബോട്ട് പോകുന്നുണ്ട്, അത് പ്രൈവറ്റ് ബോട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇന്നത്ത് വീണ്ടും ഒരുപാട് ഹൗസ് ബോട്ട് കാണുന്നുണ്ട്. ഇവിടെ തെങ്ങൊക്കെ ഒരുപാട് നിപ്പുണ്ടായിരുന്നു, പക്ഷെ തെങ്ങിനൊന്നും മണ്ടയില്ല, മണ്ടയില്ലാത്ത തെങ്ങാണ്, തെങ്ങിന്റെ തടി മാത്രമേ ഉള്ളൂ. നമ്മളൊരു ബോട്ടിനെ ഓവർടേക്ക് ചെയ്ത് അവർക്കെല്ലാം ടാറ്റ കൊടുത്തു. ടാറ്റ ഭയങ്കര സ്പീഡാണ്. നമ്മൾ പോകുമ്പോ ഒരു പള്ളി കണ്ടു,
ആ പള്ളിയിൽ ആക്ച്വലി എന്താ പറയുന്നത് രണ്ട് ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ആ ബോട്ടെ വന്നവരെല്ലാം ഇവിടെ ഇറങ്ങി ആ പള്ളിയിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഏത് പള്ളിയാണെന്ന് അറിയത്തില്ല, അറിയാവുന്നവര് ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ഹൗസ് ബോട്ടും ആ പള്ളി കാഴ്ചകൾ കാണാം. ആ പള്ളിയുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പള്ളിയുടെ പേര് ബേദലഹേം ചർച്ച് എന്നാണ്. ചിത്തിരക്കായൽ ക്യൂ ബ്ലോക്ക് ഇതാണ് ഈ സ്ഥലം. ബേദലഹേം ചർച്ച് ചിത്തിരക്കായൽ. നമ്മളൊരു ദിവസം ഹൗസ് ബോട്ടിൽ ഒരു യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ചിത്തിരക്കായലിന്റെ അവിടെ നിന്ന് ആള് കയറി നമ്മൾ വിടുവാണ്. പള്ളി എന്തായാലും ഒന്നുകൂടെ കണ്ടിരുന്നു. ആ ബോട്ടിൽ എല്ലാവരും ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിന്റെ സ്രാങ്ക് ഇരിക്കുന്നിടത്ത് ഇരുന്ന ഫോട്ടോസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. ചേട്ടന്മാരാ മൊത്തം. രണ്ട് ബെഡ്റൂം ഉണ്ട്, രണ്ട് ബെഡ്റൂം ഉള്ള ബോട്ടാണ്. അടുക്കളയിലൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കുകയാണ്. സ്പെഷ്യൽ ഉച്ചക്കത്തേക്ക് നല്ല മണം വരുന്നുണ്ട്, മീൻകറിയോ എന്തോണ്ട്. നമ്മളിനി അങ്ങോട്ട് പോകുന്നിടത്ത് ഫുൾ ഹൗസ് ബോട്ടാണ്. ഹൗസ് ബോട്ടിന്റെ ഇടയിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അങ്ങോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഫുള്ള് ഹൗസ് ബോട്ടാണ്. ഒരു എനിക്കൊരു 50 എണ്ണം കാണാൻ പറ്റും. അവരിങ്ങനെ വേറെ വേറെ ഇട്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടാണോ പോകുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇതൊരു ടീ ജംഗ്ഷൻ ആണ്. ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഉണ്ട്. അവിടുന്ന് ബോട്ട് വരുന്നുണ്ട്. അവിടെ ഒരുപാട് ഹൗസ് ബോട്ട് ഇറങ്ങുന്നുണ്ട്. ഹൗസ് ബോട്ടിങ് അതായത് ആലപ്പുഴ സൈഡിൽ നിന്നൊക്കെ ഹൗസ് ബോട്ടിന് അവരിവിടെ കൊണ്ടിരുന്നില്ലെന്ന് തോന്നുന്നു. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ വളയാണ്. നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. ഞാൻ പറഞ്ഞത് അവിടെയാണ് ഹൗസ് ബോട്ട്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നാലും ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് ഹൗസ് ബോട്ട്. നമ്മുടെ എല്ലാം കാണിക്കുന്നില്ല, ജസ്റ്റ് കാണേണ്ടത് മാത്രം കാണിക്കുക, അല്ലെങ്കിൽ കാണാൻ രസമുള്ളത് മാത്രം കാണിക്കുക. ഫുള്ള് മുഞ്ഞപ്പാടമാണ്. എല്ലാ സൈഡിലും ഇപ്പൊ 4 സൈഡിലും മുഞ്ഞപ്പാടമാണ്. വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം നിറയുമായിരിക്കും അല്ലേ. ഇവിടെയുള്ളവരെയൊക്കെ എന്താ എന്ത് കഷ്ടപ്പെടുന്നുണ്ട്. ഒന്നിങ്ങോട്ട് വരണമെങ്കിലോ അല്ലെങ്കിൽ പോകണമെങ്കിലോ ഒക്കെ അവർ ആക്ച്വലി ഈ ബോട്ടെ കയറി വേണം വരാൻ. ഇവിടെ നമ്മൾ വണ്ടിയൊന്നും വരുത്തൊന്നുമില്ല, വേറെ ബോട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ കൊച്ചു കൊച്ചു വീടാന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം വള്ളോ അല്ലെങ്കിൽ ബോട്ടോ ഉള്ളതായിട്ടാണ് കണ്ടെ. എല്ലാവർക്കും മോട്ടറൈസ്ഡ് തന്നെ ബോട്ടുണ്ട്. ബോട്ടെന്ന് പറഞ്ഞാൽ ചെറിയ വള്ളങ്ങളുണ്ട്. സ്ത്രീകളിൽ വന്നേച്ച് വെള്ളത്തിൽ നിന്ന് ഒരു മീനിനെ കൊത്തിക്കൊണ്ട് പോയി. നല്ല കാഴ്ച കേട്ടോ. എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് വരണം ഇവിടെ വന്ന് ഈ ബോട്ടെ കയറണം. നിങ്ങൾ കാശ് കൊടുത്ത് ഒരുപാട് കാശ് കൊടുത്തൊന്നും കയറണ്ട. ഇത് മതി, ഇത് തന്നെ നമുക്ക് ധാരാളമാണ്. വലിയൊരു ഹൗസ് ബോട്ട് വരുന്നു, നല്ല സൈസുള്ള ഒരു ഹൗസ് ബോട്ട്. ഒരു 3 ബെഡ്റൂമെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അടുത്തൊരു ഹൗസ് ബോട്ടിന് അടുത്തെത്തി. ആ ഹൗസ് ബോട്ട് ഡബിൾ സ്റ്റോറീഡാണ്. അത് മുകളിലത്തെ നിലയിലാണ് ആക്ച്വലി അതിന്റെ ഡൈനിങ് എന്ന് തോന്നുന്നു. നല്ല സൈസുണ്ട് കേട്ടോ, നല്ല സൈസ്. നമ്മൾ അക്കരെ നിന്നപ്പം ഇവിടെ ഒരു ചേട്ടൻ കൈ കാണിച്ച് വിളിച്ചു. അപ്പൊ ബോട്ട് ഇക്കരയ്ക്ക് വന്നു. ഒന്നുകഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ കൈ കാണിക്കുമ്പോൾ അവരെയൊക്കെ കേട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ബോട്ടിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലൊക്കെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കൈ കാണിച്ചാൽ നടത്തത്തില്ല. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവിധ ബോട്ട് ജെട്ടികളുടെ നവീകരണം മാർത്താണ്ഡം കായൽ. ഓ, ഇത് ഈ കായലിന്റെ പേര് മാർത്താണ്ഡം കായൽ എന്നാണ് എനിക്ക് തോന്നുന്നു. വേമ്പനാട്ട് കായലിന്റെ പല ഭാഗങ്ങളാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. നേരത്തെ നമ്മൾ ചിത്രകായൽ കണ്ടു, ഇപ്പൊ മാർത്താണ്ഡം കായൽ. ഇവിടെ ആമ്പല് കൊണ്ടിട്ട് വളർത്തുകയാണെന്ന് തോന്നുന്നു അവർ. ആ വീട്ടുകാരെ തന്നെ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. ആ ഒരു ഏരിയയില് ആമ്പലെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുക. വീണ്ടും ഹൗസ് ബോട്ടുകളുടെ എന്താ പറയുന്ന ഒരു ചാകര എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും ഇവർ മിക്കവാറും ഈ സൈഡിൽ ഒതുക്കുകയാണ്. നമുക്കത് അടുത്ത് കിട്ടാത്തത് കാരണമാണ് പല ബോട്ടുകളും ഞാൻ എടുക്കാത്തത്. എന്തായാലും ഈ വീഡിയോ ഇത്തിരി വലിയ വീഡിയോ ആയിരിക്കും, കാണാൻ ഒരു രസമുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ടെങ്കിലാണ് എടുക്കുന്നത്. ഇവിടെ എല്ലാം കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ ഗ്രാമത്തിലും കറണ്ട് വന്നു എന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും പറയുന്നത് സത്യമാണെന്ന് ഇവിടെ ഒക്കെ വരുമ്പോൾ അറിയാം. ചില വീടിന് വേണ്ടിയിട്ട് മാത്രം അവിടെ ലൈൻ വരുന്നുണ്ട്. ചിലയിടത്ത് ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ലൈൻ വലിച്ചു വരുമ്പോൾ ട്രാൻസ്ഫോമർ വെക്കുന്നൊക്കെ ഒരു വലിയ സംഭവമാണ്. അപ്പോൾ അടുത്ത ഒരു ഹൗസ് ബോട്ട് ഉണ്ടോളൂ, അവർക്ക് നമുക്ക് ടാറ്റ കൊടുക്കാം. അവർ നമുക്ക് ഡാറ്റ ആരോന്ന് അറിയത്തില്ല, എന്നാലും നമ്മൾ അവർക്ക് ഡാറ്റ കൊടുക്കാം. ഈ ഹൗസ് ബോട്ട് കല്ലൂപ്പറമ്പൻ എന്ന് പറഞ്ഞ ആളുടെയാണ്. അവിടെ ഒരു ജഗത് എന്ന് പറഞ്ഞ ഒരു ഹൗസ് ബോട്ട് കാണാം. അതൊക്കെ അവര് എന്താ പറയുന്ന കരയോട് ചേർത്ത് നടത്തി എല്ലാവരും ഇറങ്ങി
കരയിലേക്ക് ഒന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജഗത് ഏതാ ഒന്നോട്ടൊക്കെ അങ്ങ് മറ്റേ അതിന്റെ തുരുത്തു പോലുള്ള സ്ഥലത്തോട്ട് അങ്ങ് കയറി പോവാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഹൗസ് ബോട്ട് എടുത്തു വരുന്നവരെ ഓരോ സ്ഥലം കാണിക്കാൻ കൊണ്ടുപോയിരിക്കും. നമ്മൾ ആക്ച്വലി ഈ വാട്ടർ ബേസിന്റെ ആ ഒരു പാതയിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നീർക്കാക്ക പറന്നു പോകുന്നുണ്ടോ? നീർക്കാക്ക ഇഷ്ടം പോലെ ഉണ്ട്, കൊക്കുകളും ഇഷ്ടം പോലെ ഉണ്ട്. ബാക്കിയുള്ളതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇതാണ് ജഗത്. ഓ, അവർക്ക് എന്റെ ലഞ്ചിന്റെ ടൈമായി. അപ്പൊ അവർക്ക് ലഞ്ച് സെർവ് ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് വന്ന് ടു ബെഡ്റൂം ആണെന്ന് തോന്നുന്നു. പക്ഷെ ടു ബെഡ്റൂം കുഞ്ഞു ബെഡ്റൂം ആണ്, എന്നാലും ഉണ്ട് കേട്ടോ ടു ബെഡ്റൂം. ഇവിടെ ഒരു ചേട്ടൻ ഇരുന്ന് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി രണ്ട് ഹൗസ് ബോട്ട് നമ്മുടെ നേരെ ഫ്രണ്ടിലുണ്ട്. അതായത് ദൂരെ ഒരുപാടുണ്ട്, നേരെ ഫ്രണ്ടിൽ രണ്ടെണ്ണം ഉണ്ട്. രണ്ടിന്റെ ഇടയ്ക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കിളി എന്താണെന്ന് അറിയത്തില്ല. അതിനൊരു കഴുത്ത് ബ്ലാക്ക് കളറാണ്, ബാക്കിയുള്ളതൊക്കെ ആക്ച്വലി ഒരു വൈറ്റ് കളറാണ്. നല്ല രസമുണ്ട്. പിന്നെ ഇങ്ങനെ ആ ചേട്ടൻ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അവിടെ ഒരു ഒരു ഗ്രീൻ കളർ സാധനം കാണുന്നു, അതെന്താണെന്ന് അറിയാവുന്നതൊന്ന് കമന്റ് ചെയ്യണേ. ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയത് രാത്രിയിലൊക്കെ പോകുമ്പം ആ വാട്ടർ വേസ് നമ്മുടെ റോഡിന്റെ സൈഡിൽ എന്താ പറയുന്ന ഇത് മാർക്ക് ചെയ്യുന്ന പോലെ ഉള്ള മാർക്കിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് റെഡിലും ഞാൻ കണ്ടു, ഗ്രീനിലും കണ്ടു. ഈ ചേട്ടനെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ. ചേട്ടനെ കയറ്റാൻ വേണ്ടിയിട്ട് ആ ബോട്ട് കെട്ടിയൊക്കെ അങ്ങ് തകർന്നു. കടിയിലൊക്കെ നിൽക്കുമ്പോൾ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ വെള്ളത്തിൽ പോകുന്നുണ്ട്. അവിടെ ഒരു ബോട്ട് പോയി, ഹൗസ് ബോട്ട് പോയി. വീണ്ടും നമ്മൾ ഹൗസ് ബോട്ടിന്റെ ചാകരയിലേക്ക് കയറുകയാണ്. നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ഹൗസ് ബോട്ട് കാണാം. ജെ പി ടൂർസ് എന്നാണ് അതിന്റെ. വിഘ്നേശ്വര എന്ന് പറയുന്ന ബോട്ടാണ്. അതിനകത്ത് കുറച്ച് പേര് എനിക്ക് വൺ ബെഡ്റൂം ആയിരിക്കും, അത്രേ ഉള്ളൂ. കുറെ ഹൗസ് ബോട്ട് നമുക്കെതിരെയുണ്ട്. അവിടെ ഒരു ഹൗസ് ബോട്ട്സ്, അത് ഏത് കമ്പനിയുടെയാണെന്ന് അറിയത്തില്ല. വലിയ ജനറേറ്ററൊക്കെ വെച്ച് വലിയ ഹൗസ് ബോട്ടാണ്. വലിയ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 50 പാർട്ടിയൊക്കെ നടത്താൻ പറ്റുമെന്ന് തോന്നുന്നു, അത്ര വലിയൊരു ഹൗസ് ബോട്ടാണ്. ആ ഹൗസ് ബോട്ട് ഏത് കമ്പനിയുടെയാണെന്ന് നോക്കാം. ഇതും ഒരു വലിയൊരു എന്താ പറയുന്നത് 3, 4, 5 KV ഒക്കെ ജനറേറ്റർ ആയിരിക്കണം അതിൻ്റെ അകത്ത്. ടു ബെഡ്റൂം ഇരിക്കുന്നത് 10 KV ആയിരിക്കും ജനറേറ്റർ. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് സൈഡിൽ ഒരു ഒരു ശിക്കാർ ബോട്ടും വരുന്നുണ്ട്. ഒരു സൈഡിൽ ഒരു 1 bedroom ഇത് വരുന്നുണ്ട്, ഏതാ ഹൗസ് ബോട്ട്. ഇപ്പൊ എന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ പറഞ്ഞ വലിയ ഹൗസ് ബോട്ട്. വലിയ ഹൗസ് ബോട്ട് എന്നൊക്കെ പറയുന്നതിനെ കണ്ടത് റെസ്റ്റോറന്റ് ആണോ എന്തോ? റെസ്റ്റോറന്റ് പോലാന്ന് തോന്നുന്നു കേട്ടോ. എന്റെ അത് ഒരുപാട് പേര് വെളിയിലൊക്കെ ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ ഹൗസ് ബോട്ട്, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും വരുന്നു. ഈ ഹൗസ് ബോട്ട് എന്നുള്ളത് കണ്ടില്ല. എന്റെ പേരൊക്കെ ചിലതൊക്കെ ചെറുതായിട്ട് എഴുതിയിരിക്കുന്നു. അയ്യോ, നമ്മള് ഫുള്ള് ഹൗസ് ബോട്ടുകൾ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ. ചെറിയ വള്ളങ്ങളും ചെറിയ ബോട്ടുകളും ഒക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു പേഴ്സണൽ യൂസ് എന്നൊക്കെ പറയുന്ന പോലായിരിക്കും. ഇങ്ങനെ പോകുമ്പോൾ ചെറിയ ചെറിയ ജെട്ടികളുണ്ട്. ആ ജെട്ടികളിലേക്ക് അടുപ്പിച്ച് രണ്ടുപേരെ ഒരാളെ ഉള്ളെങ്കിൽ പോലും അവരവിടെ കൈ കാണിച്ചു കഴിഞ്ഞാൽ ദൂരെ നിന്ന് വരുമ്പോഴേ കൈ കാണിക്കും അവർ. അതിനനുസരിച്ച് ബോട്ട് അങ്ങോട്ട് അടുപ്പിക്കും. ആര് ഇപ്പൊ ഇവിടുന്ന് എടുത്തു അപ്പുറത്തെ സൈഡിൽ വേറെ ജെട്ടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകും ബോട്ട്. അവരെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കേട്ടും കേട്ടോ. നമ്മുടെ ഈ വണ്ടി ഓടിക്കുന്ന ചേട്ടന് നല്ല ക്ഷമയുണ്ട്. ആരെവിടുന്ന് കൈ കാണിച്ചാലും കേറ്റും. നമ്മൾ ഇത്ര നേരം ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ തൊട്ട് താഴെ കാരണം ഈ ഒരു സാധനം ഇത് നങ്കൂര വിടുക എന്ന് പറയുന്നില്ല, ആങ്കർ അതാണ് സംഭവം. ഒരു പ്രത്യേക രീതിയിലാണ് നല്ല വെയിറ്റ് ഉണ്ട്. അയ്യോ, പൊങ്ങത്തില്ല. നല്ല വെയിറ്റ് ഉള്ള സാധനം കേട്ടോ. ഫുള്ള് ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുക, അതാണ് ഈ സംഭവം. ആങ്കർ എന്നാണ് പറയുന്നത്. നങ്കൂരം ഇടുക എന്ന് പറയുന്നത് ഈ സാധനമാണ് വെള്ളത്തിലിടുന്നത്. നോക്കിക്കേ, നമ്മുടെ രണ്ട് സൈഡിലും ആയിട്ട് എത്ര ഹൗസ് ബോട്ട്സ് ആണ്. നോക്കിയത് ലെഫ്റ്റ് സൈഡിലെ ഹൗസ് ബോട്ടിന്റെ പേര് അറിയത്തില്ല, റൈറ്റ് സൈഡിലെ ഹൗസ് ബോട്ടിന്റെ പേര് തീരെ ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത് ഫീനിക്സ്. അത് ഫീനിക്സ് എന്ന് പറയാണ്. അത് പ്ലസ് എൻ ടു ഇത് ലില്ലി ഡാർലിംഗ് ഇതൊക്കെ കുഞ്ഞു ഹൗസ് ബോട്ട്. അത് ഇച്ചിരി വരുക, എല്ലാം ഒരുപാട് പേരുണ്ട്, ഒരു 10-40 നോക്കിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാ ഹൗസ് ബോട്ട്സും എത്ര ഹൗസ് ബോട്ട്സ് ആണെന്ന് നോക്കിയേ. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഏതാണ്ട് 50 എണ്ണത്തിന് മേളിലുണ്ട്.
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനാല് എണ്ണം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. വേറെ ഹൗസ് ബോട്ട് ഒരു ചാറ്റ കാണിക്കുന്നുണ്ടോ? ആയുർ മർമ്മ എന്ന് പറഞ്ഞ ഒരു ആയുർവേദ പഞ്ചകർമ്മ മസാജിംഗ് സെന്റർ ഉണ്ട്. പിന്നെ സോൾ കേരള ഹാൻഡിക്രാഫ്റ്റ് ടെക്സ്റ്റൈൽസ് ജ്വല്ലറി. അത് ഈ ബോട്ടെ വരുന്നവർക്ക് അവിടെ ഇറങ്ങി അതിന്റെ ഇതെല്ലാം ചെയ്യാം. ഇപ്പോഴും ഹൗസ് ബോട്ട്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഈ കായലും മൊത്തം ഹൗസ് ബോട്ടാണ്. അതായത് ഹൗസ് ബോട്ടുകളൊന്നും വലിയ ഇതൊന്നും ഇല്ലാതെ കിടന്ന സമയമാണ്. പക്ഷെ ഇന്നൊരു സാറ്റർഡേ ആണ്, സാറ്റർഡേ സൺഡേ ഹൗസ് ബോട്ട്സ് അല്ലെങ്കിൽ കേരള ടൂറിസം സ്പോട്ടുകളെല്ലാം ഒന്ന് ഉണരുന്ന സമയമാണ്. ചില സമയങ്ങളിൽ ഫ്രൈഡേയും നല്ല തിരക്കായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് തിങ്കൾ തൊട്ട് വെള്ളി വരെ ഭയങ്കര മടുപ്പായിരിക്കും. മടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ മാത്രമേ ഉള്ളായിരിക്കും, അല്ലെങ്കിൽ ഏതാനും ചിലര് ലീവൊക്കെ എടുത്ത് വരുന്നവരൊക്കെ ആയിരിക്കും. നമ്മൾ ആതിരപ്പള്ളിയിലൊക്കെ പോയപ്പോൾ ആ സമയത്ത് മൊത്തത്തിൽ ഒരു 10-15 പേരെ ഉള്ളായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണേ ദേവി എന്ന്. നമ്മള് മിക്കവാറും സ്ഥലങ്ങളിൽ നമ്മൾ സാറ്റർഡേ സൺഡേ ആയിരിക്കും പോകുന്നത്. എന്താ ഹൗസ് ബോട്ട്സ് ഒക്കെ നടത്തിയിട്ട് അവര് അവിടെ കഴിക്കുകയാണ്, കഴിക്കുന്നു. ആളുകൾ പർച്ചേസിനൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയോ ഫുൾ ഹൗസ് ബോട്ട്. നമുക്ക് ഒരു ഏഴെട്ട് ഹൗസ് ബോട്ടിന്റെ ഇടയ്ക്കൂടാണ് നമ്മളിപ്പോ പോകുന്നത്. നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു റിസോർട്ട് കാണാം, ഓക്സിജൻ റിസോർട്ട്സ് എന്നാണ്. നല്ല രസമുണ്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നത് കാണാൻ വേണ്ടിട്ട്. ഓ ഓക്കെ, അത് ബോബി ചെമ്മണ്ണൂരിന്റെ ആണ്. ബോബി ചെമ്മണ്ണൂരിന് ആലപ്പുഴയിലുള്ള റിസോർട്ടാണ്. നമ്മളിപ്പോ നിർത്തിയിരിക്കുന്നത് ഇവിടെ ഡീസൽ അടിക്കാനാണേ. ബോട്ടിന് ഡീസൽ അടിക്കാൻ വേണ്ടി നമ്മളിവിടെ നിർത്തിയിരിക്കുന്നു. ബോട്ടിന്റെ ഡീസൽ പമ്പ് അല്ലെങ്കിൽ പെട്രോൾ പമ്പ് എന്നൊക്കെ പറയാം. നമുക്കിനി കുറച്ചും കൂടെ മുന്നിലോട്ട് പോകണം, ഇറങ്ങണമെന്നുണ്ടെങ്കിൽ. നമ്മൾ ആലപ്പുഴയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ അടുത്തോണ്ടല്ല, നമ്മൾ ആലപ്പുഴ ജെട്ടിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ശിക്കാരവള്ളങ്ങളാണ് കേട്ടോ ഈ ഏരിയയിൽ. ഹൗസ് ബോട്ട്സ് എല്ലാം വേറൊരു ഏരിയയിലായിരുന്നു. ഇവിടെ ഫുള്ള് ശിക്കാരവള്ളങ്ങൾ. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാവരോടും സംസാരിച്ച് റേറ്റൊക്കെ ഒന്ന് ബാർഗെയിൻ ചെയ്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു ചേട്ടൻ ഒരു കുഞ്ഞു ബോട്ടയിൽ, അതായത് മോട്ടറൈസ്ഡ് ബോട്ടാണ്, കുഞ്ഞു ബോട്ടയിൽ പറന്നു പോയ ഒരു കാഴ്ചയാണ് ഇപ്പൊ കണ്ടത്. നമ്മൾ ഇറങ്ങാറായെന്ന് തോന്നുന്നു, നമ്മൾ അവിടെയാന്ന് തോന്നുന്നു ഇറങ്ങുന്നത്. കണ്ടിട്ട് അവിടെയാണെന്ന് തോന്നുന്നു. അത് ഇനി അതുപോലുള്ള വേറെ സ്ഥലമാണോന്ന് അറിയത്തില്ല, ഏകദേശം അവിടെയാന്ന് തോന്നുന്നു. അതെ, ബോട്ട് കെട്ടിയാണ്. പണ്ടെപ്പോഴോ ഇത് വഴി പോയപ്പോ കണ്ടിട്ടുണ്ട് ഈ സ്ഥലം, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത്. അതെ, അവിടെ ഇറക്കുകയാണ്. മണിയടിച്ച് നിർത്തി, ഇവിടം വരെ ഉള്ളോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ചിലപ്പോ ഈ ബോട്ടെ തന്നെ അങ്ങ് തിരിച്ചു പോകും കേട്ടോ. ചില സമയം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. രണ്ടരയെന്നാ പറഞ്ഞു, അപ്പൊ നമ്മളിവിടെ 3/4 മണിക്കൂറുണ്ട്. ഇപ്പൊ കറക്റ്റ് 1:45 നമ്മള് 11:30 കോട്ടയത്തു നിന്ന് വിട്ടത്. അങ്ങനെ നമ്മള് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയിട്ട് ഔട്ടറോ പറഞ്ഞതാർത്ഥം ഇറങ്ങുന്ന കാഴ്ച നടന്ന് കണ്ടുപോകും. അങ്ങനെ നമ്മുടെ ഏതാണ്ട് 2.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആലപ്പുഴ ബോട്ട് കെട്ടിയിൽ എത്തിയിരിക്കുകയാണ്. സെയിം ബോട്ടിൽ നമ്മൾ മിക്കവാറും തിരിച്ചു പോകും. ഇവിടുന്ന് 2:30 ഡിപ്പാർച്ചർ. ഇപ്പം 2:05. 2.5 മണിക്കൂർ കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മൾ 11:30 കിട്ടു. 1:45 ആയപ്പം ആലപ്പുഴയിലെത്തി. സാധാരണ 2 മണിന്നാണ് പറയുന്നത്. എന്തായാലും
രണ്ടേകാൽ മണിക്കൂർ യാത്ര 28 രൂപ. അടിപൊളി യാത്രയായിരുന്നു, അടിപൊളി കാഴ്ചകൾ, ഒരുപാട് പക്ഷികളെ കണ്ടു, നല്ല നല്ല രസമായിരുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വലിയൊരു വീഡിയോ ആണ് എങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്താണ് റീസൺ എഴുതുക, ദയവ് ചെയ്ത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ അതുപോലെ വീഡിയോയ്ക്ക് ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു, അതിനും ഉത്തരമറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു 360 വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും നന്ദി, നമസ്കാരം, ബൈ. ഒരുപാട് ഹൗസ് ബോട്ടുകൾ കണ്ടു, പക്ഷേ ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഓടാതെ കിടപ്പുണ്ട്.